പട്ടിണി മാറ്റാൻ വേണ്ടി അല്പം ചോറ് കവർന്നെടുത്താൽ ആ പട്ടിണി മാറ്റാൻ വേണ്ടി ചോറ് കവർന്നെടുത്തവനെ കെട്ടിയിട്ട് അടിച്ച് കൊല്ലുന്ന നാടാണ് കേരളം. അതാണ് കേരളത്തിൻ്റെ സംസ്കാരം. പക്ഷേ വമ്പൻ തോക്കുകൾ രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. അശ്ലീല വെബ് സീരീസും ഷോർട്ട് ഫിലിമുകളും സംപ്രേഷണം ചെയ്തു വരുന്ന യെസ്മ എന്ന OTT പ്ലാറ്റ്ഫോമിൻ്റെ നടത്തിപ്പുകാരിയായ ശ്രീല പി മണി എന്ന് വിളിക്കുന്ന ലക്ഷ്മി ദീപ്തയെ പറ്റി ഒരുപാട് സ്റ്റോറികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് പോലീസിന് കണ്ണും തുറന്നത് അവർ അങ്ങനെയൊക്കെ ആയിരുന്നുവെന്ന്. എന്തായാലും അവർക്ക് അവരോട് ഇപ്പോൾ കീഴടങ്ങാൻ, പോലീസിന് മുമ്പാകെ കീഴടങ്ങാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഇവരോട് പോലീസിന് മുമ്പാകെ കീഴടങ്ങാൻ. അതുവരെ പോലീസ് മിണ്ടിയില്ല, ചങ്ങ ഇങ്ങ ഒന്നും പറഞ്ഞില്ല. അതാണ് സംഭവം. എന്തായാലും അവരെ പോലീസിന് കീഴടങ്ങാൻ, അവരോട് പോലീസിന് കീഴടങ്ങാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെ ഈ കേസിന് ജീവൻ ലഭിച്ചിരിക്കുന്നു. പാവപ്പെട്ട പട്ടിണി പാവക്കാരൻ, പട്ടിണി മാറ്റാൻ വേണ്ടി പട്ടിണി പാവക്കാരൻ പട്ടിണി മാറ്റാൻ വേണ്ടി ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു അല്പം ചോറ് മോഷ്ടിച്ചാൽ അവനെ കെട്ടിയിട്ട് കൊല്ലും കേരളം. പക്ഷേ ഈ ലക്ഷ്മി ദീപ്ത എന്ന് പറയുന്ന ഈ സ്ത്രീ അധോലോക സാമ്രാജ്യത്തിൻ്റെ റാണിയാണെന്നറിഞ്ഞിട്ടും കണ്ണടച്ച് കളഞ്ഞു നമ്മുടെ പോലീസ്. അതാണ് നമ്മുടെ പോലീസിൻ്റെ സിസ്റ്റം. പാവപ്പെട്ടവനെ തൂക്കിക്കൊല്ലും, പാവപ്പെട്ടവനെ അടിച്ചു കൊന്നവരെ വെറുതെ വിടും. പക്ഷേ കുറ്റം ചെയ്തവരെ, അശ്ലീല വീഡിയോകൾ ചിത്രീകരിച്ചവരെ നെഞ്ചോട് ചേർത്ത് പ്രോത്സാഹിപ്പിക്കും നമ്മുടെ കേരള പോലീസ്. എന്തായാലും മുഖ്യപ്രതികൾ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻപാകെ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ജാമ്യത്തിന് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ പറയുന്ന ന്യായങ്ങളൊക്കെ ശ്രദ്ധേയമാണ്. ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ പറയുന്ന ന്യായങ്ങളൊക്കെ ശ്രദ്ധേയമാണ്. കരാർ പ്രകാരം പ്രതിഫലം വാങ്ങി അഭിനയിച്ചതിന് ശേഷം ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ പണം പ്രതികളിൽ നിന്ന് നേടാനാണ് എന്നാണ് ഇവരുടെ വാദം. എന്നാൽ എഗ്രിമെൻ്റ് വ്യാജമാണെന്ന് ഇരയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി. കൂടാതെ ഇര അങ്ങോട്ട് പ്രതികൾക്ക്, ഈ ലക്ഷ്മി ദീപ്ത അടക്കമുള്ള പ്രതികൾക്ക് അങ്ങോട്ട് പണം കൊടുത്ത് അശ്ലീല വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന വാട്സപ്പ് മെസ്സേജ് കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തി. ഇനി ഇത്തരത്തിലുള്ള പരാതി പ്രതികൾക്കെതിരെ ഉണ്ടായാൽ അതികർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ചെന്ന ആരോപണവുമായി യുവാവും യുവതിയും രംഗത്തെത്തിയിരുന്നു. ആദ്യം രംഗത്തെത്തിയത് യുവാവാണ്. ഇതിന് പിന്നാലെയാണ് യുവതിയും OTT പ്ലാറ്റ്ഫോമിനെതിരെ രംഗത്ത് വന്നത്. അശ്ലീല വെബ് സീരീസിൻ്റെ ചതിക്കുഴിയിൽ വീണതോടെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് ഇരുവരും പറയുന്നു. സാധാരണ കുടുംബത്തിലെ യുവതിയെ പറഞ്ഞു പറ്റിച്ച് സീരിയൽ അഭിനയത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു ഈ ലക്ഷ്മി ദീപ്ത എന്ന സംവിധായക. ആദ്യ ദിവസം സാധാരണ സീനുകളെടുത്തു, രണ്ടാം ദിവസം മുതൽ സ്വഭാവം മാറി. ഇതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇതെല്ലാം സീരീസിൻ്റെ അണിയറക്കാർ മുൻകൂട്ടി തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള തെളിവും ഇവർ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയം. മലയാള സിനിമയിൽ കരാർ ഒപ്പിടുന്ന ചിത്രം ആരും ഇന്നുവരെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടില്ല. എന്നാൽ ഈ OTT പ്ലാറ്റ്ഫോം നടൻ്റെയും നടിയുടെയും ഒപ്പിടൽ ചിത്രീകരിച്ചു. ഇതിൽ തന്നെ അസ്വാഭാവികത ഉണ്ടെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു. സീരിയലിൽ അഭിനയിക്കാനെത്തിയ നടിക്ക് എഴുത്തോ വായനയോ അറിയില്ലെന്നതാണ് വസ്തുത. ഇവരെ കൊണ്ട് പോലും കരാറിൽ ഒപ്പിട്ടു. സീരിയൽ അഭിനയത്തിനുള്ള കരാർ എന്ന് വിശ്വസിച്ചായിരുന്നു ഈ പാവം ഒപ്പിട്ടത്. എന്താണ് അതിൽ എഴുതിയതെന്ന് പോലും അവർക്ക് അറിയില്ല. യുവതി അഭിനയിച്ച ചിത്രം OTT പ്ലാറ്റ്ഫോമിലൂടെ രംഗത്ത് വന്നു. എറണാകുളം സ്വദേശിയായ ഒരാൾ സീരിയലിൽ നായികയായി അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് തന്നെ കെണിയിൽപ്പെടുത്തിയതായി യുവതി ആരോപിച്ചു. തിരുവനന്തപുരത്തായിരുന്നു ഷൂട്ടിംഗ്. തിരുവനന്തപുരത്തെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ അരുവിക്കരയിലായിരുന്നു ഷൂട്ടിംഗ്. ആദ്യ ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമാണ് ഇത് സീരിയലല്ലെന്ന് തിരിച്ചറിയുന്നത്. എഴുതാനും വായിക്കാനും അറിയാത്ത തന്നെ കൊണ്ട് ഒരു കരാറിൽ ഒപ്പുവയ്പ്പിച്ചുവെന്നും ഏതാണ് കരാറിലെന്ന് മനസ്സിലാക്കാതെയാണ് ഒപ്പിട്ടതെന്നും ഇരയായ യുവതി പറയുന്നു.
മോശം സിനിമയിലാണ് അഭിനയിക്കേണ്ടതെന്ന് മനസ്സിലായതോടെ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതോടെ തന്നെ സംവിധായക എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദീപ്ത എന്ന സംവിധായികയും അണിയറ പ്രവർത്തകരും ചേർന്ന് ഭീഷണിപ്പെടുത്തി. 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം തന്നിട്ട് തിരിച്ചു പോകാവൂ എന്ന് പറഞ്ഞായിരുന്നു ഭീഷണി. ഭീഷണിക്ക് വഴങ്ങിയാണ് അശ്ലീല സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നതെന്ന് യുവതി പറയുന്നു. മുഖം മാത്രമല്ല തുകാര്യ ഭാഗങ്ങളും കാണാത്തത് പോലെയാക്കി മാത്രമേ റിലീസ് ചെയ്യൂ എന്നാണ് സംവിധായക പറഞ്ഞിരുന്നത്. പക്ഷേ സിനിമ പുറത്തു വന്നപ്പോൾ മുഖം മാത്രമല്ല എല്ലാ ഭാഗങ്ങളും അങ്ങ് കാണിച്ചു കൊടുത്തു സംവിധായക ലക്ഷ്മി ദീപ്ത. എന്തായാലും ലക്ഷ്മി ദീപ്തയെ ഇതുവരെ സംരക്ഷിച്ച പോലീസിന് ഒരു സല്യൂട്ട് നൽകാതെ വയ്യ. പാവപ്പെട്ട ജനങ്ങൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അല്പം ഒരു തെറ്റ് ചെയ്താൽ ഉടൻ പോലീസെത്തി ചൂരൽ പ്രയോഗം നടത്തി അവരെ റിമാൻഡ് ചെയ്യുന്ന നാടാണ് കേരളം. ആ കേരളത്തിലാണ് ഒരു സ്ത്രീയെ പ്രലോഭിപ്പിച്ച് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി അശ്ലീല ചിത്രത്തിൽ അഭിനയിപ്പിച്ചത്. ആ സ്ത്രീയുടെ പോരാട്ടമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല യുവാവിനെയും അവർ ഇതുപോലെ പ്രലോഭിപ്പിച്ച് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിപ്പിച്ചു. യുവാവും പരാതിയുമായി മുന്നോട്ട് വന്നതോടുകൂടി ലക്ഷ്മി ദീപ്ത എന്ന സംവിധായകയുടെ അടപ്പ് ഇളവിയിരിക്കുകയാണ്.